എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യമാണ്. പല ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. ഇടുക്കി ഡാമിലെയും ജലനിരപ്പ് ചെറിയ രീതിയിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആശ്വാസ വാർത്തകളുണ്ട്. ഒന്നര മാസത്തിന് ശേഷമാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുവാൻ തുടങ്ങിയിരിക്കുന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസ വാർത്ത. ഇടുക്കിയിലെ പല ഡാമുകളിലേക്കും വെള്ളം കനത്ത മഴയെ തുടർന്ന് ഒഴുകി എത്തി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലും മഴ ശക്തമായിട്ട് തുടരുന്നു. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഇന്നുമൊക്കെ ആയിട്ട് പെയ്തത്. ഇന്ന് പകലും ശക്തമായിട്ടുള്ള രീതിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ആലപ്പുഴ ജില്ലയിൽ പെയ്തിട്ടുണ്ട്. കുട്ടനാട്ടിലെ ജലനിരപ്പ് കുറച്ച് രീതിയിൽ ഉയരുന്നുണ്ട്, ചെറിയ രീതിയിൽ ഉയരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവോടുകൂടിയാണ് ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അപകടകരമാവുന്ന രീതിയിലേക്ക് ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മാത്രവുമല്ല ഇനി പത്തനംതിട്ട ജില്ലയിലും അതുപോലെ തന്നെ മറ്റ് പല മധ്യ ജില്ലകളിലുമൊക്കെ മഴ ശക്തമായിട്ട് പെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ന്യൂനമർദ്ദം കൂടുതൽ ശക്തമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മഴ കൂടുതൽ ശക്തമാകും. മാത്രമല്ല ഇന്ന് 8 ജില്ലകളിലൊക്കെയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ഔദ്യോഗികമായിട്ട് മുൻപ് തന്നെ കളക്ടർമാർ തന്നെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇടുക്കി, പത്തനംതിട്ട, അതുപോലെ തന്നെ തിരുവനന്തപുരം, കോട്ടയം ജില്ലകളുടെയൊക്കെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഈ ഒരു മണ്ണിടിച്ചിലോ അതുപോലെ തന്നെ ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണ് എങ്കിൽ മഴ കൂടുതൽ ശക്തമാവുമ്പോൾ അധികൃതർ പറയുന്നതനുസരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുവാനും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്കും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കാറ്റ് ശക്തമായിട്ട് വീശും എന്നാണ് ലഭിക്കുന്ന വിവരം. പലയിടങ്ങളിലും കാറ്റ് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മരങ്ങൾ ഇടിഞ്ഞു വീഴുന്നതും ഒടിഞ്ഞു വീഴുന്നതും ഒക്കെ പതിവായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.